കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡ് വിശാഖ വിശാഖനക്ഷത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിശാഖ നക്ഷത്രത്തിന് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്ന ഒരവസ്ഥയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴം പ്രബലനായിട്ടുള്ള വ്യാഴം ജ്യോതിഷത്തിൻ്റെതായിട്ടുള്ള വ്യാഴം കാര്യം ജ്യോതിഷത്തിൻ്റെ എല്ലാം എല്ലാം ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ടാണ് ചിന്തിക്കുക ഈശ്വരാധീനം ഉണ്ടോ ഈശ്വരാധീനം മറഞ്ഞോ ആരൂടം തടുത്തോ ഇതൊക്കെ നമ്മൾ വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെക്കൊണ്ട് ആണ് നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യാഴം എന്ന ഗ്രഹം പ്രപഞ്ചത്തിൽ നിന്ന് ഒരല്പം ഒന്ന് അയഞ്ഞ് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു സമയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി അല്ലെങ്കിൽ ഈ കന്നിമാസം ഇരുപത്തിയഞ്ചാം തീയതി വയ്യമ്പാട് സമയത്ത് വിശാഖനക്ഷത്രത്തിലേക്ക് അപ്പോൾ ഏഴ് മുപ്പതിനാണ് മാറ്റം ഏഴ് മുപ്പത് മുതൽ വിശാഖ നക്ഷത്രക്കാർക്കൊക്കെ രണ്ടിൽ വ്യാഴം നിൽക്കുന്നവരുണ്ട് തുലാക്കൂറുകാർ രണ്ടിൽ വ്യാഴം നിൽക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ വഴിത്തിരിവുകൾ എന്താ പുതിയ ബന്ധങ്ങളിലേക്ക് പോകാൻ പുതിയൊരു വിവാഹ ബന്ധം അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ കല്യാണം ഉറപ്പിച്ചിട്ട് മുടങ്ങിപ്പോകുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഈ ഒരു സന്ദർഭം ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ നയിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയോടാണ് പിന്നെ കാണപ്പെടുന്നത് യോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളത് അതുപോലെ ഫാക്ടറി ഇങ്ങനൊക്കെയുള്ള പിന്നെ വിഷയങ്ങളുള്ളവർക്ക് ആ ഫാക്ടറി നന്നായിട്ട് കൊണ്ടുപോകാനും അവിടെ ധനവാകരണം ചെയ്യാനും അവിടെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു വിശാഖം രാജ തുല്യമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം വളരെ വിശ്വസിക്കപ്പെടാവുന്ന ഒരു നക്ഷത്രമാണ് വളരെ പാവം ചാര മനസ്ഥിതിക്കാരുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് വിശാഖ നക്ഷത്രക്കാർ പക്ഷേ എങ്കിൽ ചില സമയങ്ങളിൽ മാത്രം അവരെ പിടിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയല്ല ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെട്ടു നല്ല സന്തോഷമായിട്ട് വന്ന വൈരാഗ്യം വാശിയൊക്കെ മനസ്സിൽ വെച്ചു പുലർത്തുകയും എന്നാൽ എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചു അസൂയം കുശുമ്പൊക്കെ ഒക്കെ കുറവുള്ള ഒരു നക്ഷത്രം കൂടാണ് കലാപരമായിട്ടുള്ള വാസനകൾ കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ഈ ഒരു സമയവും വിശാഖ വിശാഖനക്ഷത്രത്തിന് പുതിയ വീട് വെക്കാനും വിദേശയാത്രയ്ക്കും വിദേശയാത്ര ജോലിയിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഉന്നത പദവിയിലെത്താനും ഒക്കെ വളരെയധികം സൗകര്യപ്രദമായിട്ടുള്ള വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് പ്രതികൂലമല്ല പ്രതികൂലമാകുമ്പോഴാണ് പല കാര്യങ്ങൾക്കും ഒക്കെ കുഴപ്പമുണ്ടാകുന്നത് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ മഹാവിഷ്ണുവിനെ തന്നെ പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് പ്രധാനമായിട്ട് അർച്ചന നടത്തുക മഹാവിഷ്ണു തുളസി ഇല കൊണ്ടുള്ള അർച്ചന കഴിക്കുക അതുപോലെ സൂക്തം കൊണ്ട് പുരുഷ സൂക്തം നിത്യേന അപ്പോൾ വ്യാഴാഴ്ചകൾ ഏറ്റവും കൂടുതൽ ആവർത്തി 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 പുരുഷ സൂക്തം വായിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഭാര്യ ആവർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വിശാഖ നക്ഷത്രത്തിനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നല്ലതാണ് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും നല്ലതാണ് നല്ല സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് അതുപോലെ കൂട്ടുകച്ചവടം ഒരു കാരണവശാലും തുടങ്ങാൻ പാടില്ല ശനിക്കവിടെ ഒരു മോശമായ രീതിയിലുള്ള സഞ്ചാരം ഉള്ളതുകൊണ്ട് കൂട്ടുകൃഷിയോ അല്ലെങ്കിൽ ഒന്ന് ഒന്നിച്ചു നിന്നുള്ള പിന്നെ ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തുടങ്ങാതിരിക്കുകയാണ് ഏറ്റവും അതുപോലെ ജലസംബന്ധമായിട്ടുള്ള വിഷയ വിഷയങ്ങളെ കൈകടത്തുന്നതൊക്കെ നല്ല ാണ് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല പെട്രോൾ പമ്പ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങള് ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമാണ് വിദേശയാത്രക്കുള്ള ആൾക്കാർക്കും നല്ല സമയമാണ് എല്ലാ കാര്യം അതായത് അതുപോലെ നല്ല വസ്ത്രങ്ങൾ ആഭരണം കിട്ടാൻ സ്ത്രീകളാണെങ്കിൽ പത്തോ മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മേലോട്ടുള്ള ആൾക്കാർക്ക് നല്ല പുതുവസ്ത്രങ്ങള് പുതു ആഭരണങ്ങള് നല്ല നല്ല സ്വർണ്ണക്കടയിൽ നിന്നുള്ള സാധനങ്ങള് ഇതൊക്കെ ലഭിക്കാൻ പിന്നെ ഉള്ള ഒരു സമയം കൂടാണ് പക്ഷേങ്കിൽ ഇതൊക്കെ ലഭിക്കണ ഈശ്വരനെ വിളിക്കണം വെറുതെ കിട്ടില്ല അപ്പോൾ ദൈവത്തെ നന്നായിട്ടറിയാം കാഞ്ചന കാരകൻ കൂടാണ് മഹാ വ്യാഴമെന്നാണ് പറയുന്നത് അപ്പോൾ നവഗ്രഹങ്ങൾ അർച്ചനയിൽ വ്യാഴത്തിനെ പ്രാധാന്യം അർഹിക്കുക വ്യാഴത്തിനെ പിടിക്കുക മഹാവിഷ്ണുവിനെ മുറുക പിടിക്കുക ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക സന്ധ്യാസമയത്ത് മഹാവിഷ്ണുവിനെ കൂടുതൽ കൂടുതൽ ധ്യാനിക്കുക ഓം നമോ നാരായണ ജപിക്കുക വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുക നിത്യവും ചന്ദനം തൊടുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് വിശാഖനക്ഷത്രത്തിന് ഈ ഒരു അവസരം നമ്മൾ കളയാതെ മഹാവിഷ്ണുവിൻ്റെ ആതാരവിന്ദങ്ങളിൽ നമിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും അഷ്ട ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വിശാഖനക്ഷത്രത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു നക്ഷത്രവുമായിട്ട് കാണുന്നവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ